ഞാനിന്ന് പ്രധാനമായും ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളേറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണവും ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ പ്രതികരണവും ഒക്കെ കാണാനിടയായി, അവരുടെ വാർത്തയടക്കം കാണാനിടയായി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിക്കുകയും സുരേഷ് ഗോപി അതിനെ വളരെ നിഷേധാത്മകമായി പ്രതികരിച്ചു പോകുന്ന ഒരു വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. രണ്ട് വീഡിയോ ആണ് ആദ്യം കാണുന്നത്. ഒന്ന്, ആദ്യം അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. രണ്ടാമത് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി പോകുന്നു. അദ്ദേഹത്തിന്റെ വഴി അടഞ്ഞു നിൽക്കുന്ന മാധ്യമപ്രവർത്തകരെ തട്ടിമാറ്റിക്കൊണ്ട് അദ്ദേഹം വണ്ടിയിലേക്ക് കയറിപ്പോകുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ ടാർഗറ്റ് ആക്കുന്നുണ്ടോ എന്ന സംശയം ഇപ്പോൾ വരുന്നുണ്ട്. അതിന് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബറിൽ സർക്കാരിന്റെ കയ്യിലെത്തിയതാണ്. 2019 ഡിസംബറിൽ സർക്കാരിന്റെ കയ്യിലെത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2024 ജൂലൈ ഓഗസ്റ്റ് വരെ അവിടെ വച്ചിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് ഉറങ്ങുകയായിരുന്നു. അതിനുശേഷം ഈ റിപ്പോർട്ട് പുറത്തു വരേണ്ടി വന്ന സാഹചര്യം കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകരടക്കം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി നിരവധി തവണ വിവരാവകാശം, ഒരു തവണയല്ല, ആദ്യം വിവരാവകാശം കൊടുക്കുന്ന ഫെബ്രുവരിയിലാണ്. ആ ഫെബ്രുവരിയിൽ വിവരാവകാശം കൊടുത്തപ്പോൾ അതിന് മറുപടി വിവരാവകാശ കമ്മീഷണർക്ക് തന്നെ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതിനുശേഷം വിവരാവകാശ കമ്മീഷണർ അന്ന് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മാർച്ചിൽ വീണ്ടും വിവരാവകാശം കൊടുക്കുന്നു. ഏപ്രിൽ അന്ന് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ മാർച്ചിൽ വീണ്ടും കൊടുക്കുന്നു. അതിനുശേഷം ഏപ്രിലിൽ വിവരാവകാശ കമ്മീഷണർ സർക്കാരിന് കത്തയക്കുന്നു. ഏപ്രിലിൽ കത്തയക്കുമ്പോൾ സർക്കാർ പറയുന്നത് അത് സംസ്കാര വകുപ്പ് മന്ത്രി കാണാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്നാണ്. സംസ്കാര വകുപ്പ് മന്ത്രിയുടെ പരിഗണനയ്ക്ക് പോയി എന്ന് പറഞ്ഞ ഫയൽ വീണ്ടും വിവരാവകാശ കമ്മീഷണർ മെയിൽ വീണ്ടും കത്തയക്കുമ്പോൾ അതിന് മറുപടിയായി കിട്ടുന്നത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണെന്നാണ്. മന്ത്രിസഭയിൽ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് മന്ത്രിസഭയുടെ അവർക്ക് മന്ത്രിസഭയ്ക്ക് വേണ്ടി ഉത്തരം നൽകേണ്ടതുള്ളതുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുകയും അവസാനം നിവൃത്തിയില്ലാതെ കോടതിയിൽ അപ്പീൽ വരികയും ചെയ്തപ്പോൾ മാത്രം പുറത്തുവിട്ടതാണ് ഈ പറയപ്പെടുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന റിപ്പോർട്ട്. അതിൽ തന്നെ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ സ്വകാര്യതയെ ഹനിക്കുന്ന ഭാഗങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇരകളുടെ ഭാഗങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞിടത്ത് വേട്ടക്കാരനെ കൂടി മറച്ചു വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. ഇവിടെ സുരേഷ് ഗോപിക്കും BJP ഒക്കെ എന്ത് കാര്യമാണുള്ളത് ഈ വിഷയത്തിൽ? ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ സുരേഷ് ഗോപിയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ രാമനിലയത്തിൽ നിന്ന് പുറത്തു വരുന്നു. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹത്തിന് അമ്മയോട് അനുബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ കഴിഞ്ഞ 27 വർഷമായി അമ്മയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത ഒരാളാണ് അദ്ദേഹമെന്ന് നമുക്കറിയാം. അപ്പോഴായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇറങ്ങി വരുമ്പോൾ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെ പോലെ വാക്ചാതുര്യോ അല്ലെങ്കിൽ അത് കൃത്യം സംസാരിക്കാൻ അറിയുന്ന ആളോ ആയിരിക്കില്ല. നമുക്കത് ഇന്ന് ഇന്ന് ജഗദീഷ് വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് നമ്മൾ കണ്ടു. എല്ലാവർക്കും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവില്ല. അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ ചോദിച്ച ചോദ്യം, അദ്ദേഹം പറയുന്നത് അമ്മയെ മുകേഷിനെ കുറിച്ചോ അല്ലെങ്കിൽ രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുകേഷ് BJP മന്ത്രിസഭയിലെ അംഗമാണ്. മുകേഷ് എവിടെ നിന്ന് രാജിവെക്കണമെന്നാണ്, എവിടെ നിന്നാണ് രാജിവെക്കേണ്ടതെന്ന ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത്. അമ്മയിൽ നിന്നാണോ അതോ MLA സ്ഥാനം രാജിവെക്കണമെന്നാണോ? ആണെങ്കിൽ അദ്ദേഹം മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ ആരോടാണ് ഈ വിഷയം ചോദിക്കേണ്ടത്? കേരളത്തിലെ മുഖ്യമന്ത്രിയോട്, മന്ത്രിമാരോട്, അതുപോലെ തന്നെ മുകേഷിനോട്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ഒക്കെയല്ലേ ചോദിക്കേണ്ടത്? അതിന് പകരം സുരേഷ് ഗോപിയുടെ മുമ്പിൽ പോയി മൈക്ക് നീട്ടിയിട്ട് സുരേഷ് ഗോപിയോട് മുകേഷ് രാജിവെക്കണമോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു മന്ത്രി പറയുന്ന ആ മന്ത്രിയുടെ പരിധിയിൽ നിന്ന് അദ്ദേഹം ആദ്യം മറുപടി പറഞ്ഞു. കോടതിയിൽ കേസുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ കോടതി നടത്തട്ടെ, കോടതിയിലേക്ക് കേസ് വന്നാൽ കോടതി അതിന്റെ ആ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഒരു മന്ത്രി പിന്നെ എന്താണ് പറയേണ്ടത്? ആ മന്ത്രിസഭയുടെ പോലും കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായ ഒരു മന്ത്രി കേരളത്തിലെ മന്ത്രിസഭയിലെ ഒരാൾ രാജിവെക്കണം എന്ന ആവശ്യം, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഒരു സിനിമാ നടനാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്, അതുപരി അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം പറയേണ്ട മറുപടി അങ്ങനെ തന്നെയാണ്. അല്ലാതെ അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ ലെവലിലേക്ക് താണുകൊണ്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം അത് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് പറയേണ്ട ആൾ KSുരേന്ദ്രനാണ്.
കെ സുരേന്ദ്രൻ വ്യക്തമായി പാർട്ടിയുടെ ബിജെപിയുടെ സംഘടനാ സംവിധാനത്തിൽ പറയേണ്ട ആൾ, പാർട്ടിയുടെ നയം പറയേണ്ട ആൾ കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രൻ വളരെ വ്യക്തവും കൃത്യവുമായി പറഞ്ഞു. ഉടനെ അവിടെയും പുനട്ടു ചോദ്യവുമായി മാധ്യമപ്രവർത്തകർ വന്നു. സുരേഷ് ഗോപിയുടെ അഭിപ്രായം ഇതല്ല എന്ന്. സുരേഷ് ഗോപി എങ്ങനെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സുരേഷ് ഗോപി? അപ്പോ വളരെ വ്യക്തമായും കൃത്യമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സുരേഷ് ഗോപി ഒരു ടാർഗറ്റ് ആണ് എന്നാണ്. സുരേഷ് ഗോപി മാത്രമല്ല, പലരും ഇത്തരത്തിൽ ഇടതുപക്ഷത്തെയും എല്ലാ ആൾക്കാരും ഇപ്പൊ പ്രശ്നത്തിലേർപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് കേരളത്തിലെ മന്ത്രിസഭ കാണിച്ച, അല്ലെങ്കിൽ പിണറായി വിജയൻ കാണിച്ച, സാംസ്കാരിക വകുപ്പ് മന്ത്രി കാണിച്ച ആ ഒരു തെമ്മാടിത്തരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു പ്രവൃത്തിയെ അത് മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കൂടി കൂട്ടുപിടിച്ച് ഇപ്പോൾ നടത്തുന്ന ഒരു കളിയാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടോ? ഇന്ന് ഞാനൊരു ബൈറ്റ് കാണാനിടയായി. മാധ്യമപ്രവർത്തകരുടെ ആത്മാർത്ഥത അറിയണമെങ്കിൽ ആ ബൈറ്റ് ഒന്ന് കണ്ടു നോക്കണം. അതിൽ തിലകന്റെ മകളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. തിലകന്റെ മകളോട് ചോദ്യം ചോദിക്കുമ്പോൾ അത് എവിടെ വെച്ചാ ചോദിക്കുന്നത്? തിലകന്റെ സഹോദരൻ മരിച്ചു കിടക്കുന്ന വീട്ടിൽ. അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ അച്ഛന്റെ സഹോദരൻ മരിച്ചു കിടക്കുന്ന വീട്ടിൽ നിൽക്കുമ്പോഴാണ് എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയില്ല എന്ന്. പിന്നെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് ഡൽഹിയിലുണ്ട് മുഖ്യമന്ത്രി. കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളുടെയും കോമ്രേഡുകളായ മാധ്യമപ്രവർത്തകർ ഡൽഹിയിലില്ലേ? എന്തുകൊണ്ടാണ് ഈ കോമ്രേഡുകൾ മൈക്ക് വെക്കാൻ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാത്തത്? മുഖ്യമന്ത്രിയല്ലേ പറയേണ്ടത് കഴിഞ്ഞ 5 വർഷമായി റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പരസ്യപ്പെടുത്താത്തത്? ഇനി പോട്ടെ, ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയില്ലെങ്കിൽ തന്നെ സിനിമാ സംഘടനകളെ വിളിച്ച്, സിനിമയുമായി ബന്ധപ്പെട്ട WCCയെ വിളിച്ച് ഒരു മീറ്റിംഗ് വിളിച്ച് ചേർത്തുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. ഇത്തരം വിഷയങ്ങൾ എന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? എന്തിനാണ് ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ടിരുന്നത്? ഇനി അതിനുമപ്പുറം മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഇത് ഒരു കമ്മീഷനെ നിയമിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് കമ്മിറ്റിയെ നിയമിച്ചത്? കേരളത്തിലെ സ്ത്രീകളെ ഉദ്ധരിക്കാമെന്നോ സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് നല്ല ഒരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ വളരെ കൃത്യമായി പോയി ജോലി ചെയ്ത് അവർക്ക് വരുമാനം കണ്ടെത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാമോ എന്നോ ആയിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ദേശമെന്ന് അതിൽ തന്നെ വ്യക്തമല്ലേ? നമുക്കറിയാം, ഒരു സോളാർ പീഡന പരാതി ഉന്നയിച്ച ഒരു സോളാർ തട്ടിപ്പുകാരി ദിവസം ദിവസം വാക്കുമാറ്റുന്ന, മൊഴി മാറ്റുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ വന്ന് വാർത്താ സമ്മേളനം നടത്തി. അന്ന് ജസ്റ്റിസ് ശിവരാമൻ കമ്മീഷനെയല്ലേ നിയമിച്ചത്? അന്ന് എന്തായിരുന്നു അതിന്റെ യഥാർത്ഥ കാരണം? എന്തായിരുന്നു? അതൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രമുണ്ടായതല്ലേ? കേരളത്തിലെ സ്ത്രീകളെ, ആ സ്ത്രീകളെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞത് 500 സിനിമയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവില്ലേ? ഈ 500 സിനിമയിൽ 500 സ്ത്രീകളെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ 5 വർഷങ്ങൾ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട്, 5 വർഷം തികയുമ്പോൾ ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ പ്രശ്നക്കാരാണ്, ഈ പ്രശ്നങ്ങളെ നിങ്ങൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും എന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതിരുന്നത്? മുഖ്യമന്ത്രിയോടല്ലേ ചോദിക്കേണ്ടത്? വളരെ കൃത്യമായി മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? ഇനി മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. ഇന്ന് കഴിഞ്ഞ ദിവസം ആരോപണ വിധേയനായ മുകേഷിനോട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ നോക്കൂ ഈ വീഡിയോ. ഇതെല്ലാവരും കാണേണ്ട വീഡിയോ ആണ്. ഈ വീഡിയോ ഇത്ര കൃത്യമായി കാണാമോന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും അറിയാം. നോക്കൂ എത്ര അച്ചടക്കത്തോടെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മുകേഷിന്റെ മുന്നിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പഞ്ചപുച്ഛമടക്കി നിന്നുകൊണ്ട് കേരളത്തിലെ എത്ര സ്ത്രീകളാണ് ഇപ്പോൾ പീഡന പരാതിയും വന്നിരിക്കുന്നു. എത്ര സ്ത്രീകളാണ് മുകേഷിനെ പറ്റി വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക്, ഒരു നടിയുടെ അമ്മയെ കടന്നുപിടിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു എന്ന തരത്തിൽ അത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഇത്രയേറെ സ്ത്രീവിരുദ്ധനായ ഒരു പെണ്ണുപിടിയൻ, MLA എന്ന് പോലും പറയാൻ പറ്റില്ല, ഇത്തരം ഒരു പെണ്ണുപിടിയനെ, ആ പെണ്ണുപിടിയനോട് എത്ര വളരെ ഭവ്യതയോടെയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത്? സുരേഷ് ഗോപിയുടെ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കൂ. ആ വീഡിയോ ഞാനിപ്പോ കാണിക്കുന്നില്ല, ആ വീഡിയോ കൂടി കണ്ടു നോക്കൂ. സുരേഷ് ഗോപിയുടെ അടുത്ത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ പെരുമാറുന്നത്? കേരളത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്കോ ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെ അടുത്തേക്കോ ഇത്രയധികം ചേർന്ന് നിൽക്കാനും മൈക്ക് കൊണ്ട് വായിലേക്ക് കൊണ്ടൊന്ന് വെച്ചു കൊടുക്കാനും കഴിയുമോ? കഴിയില്ല. നിങ്ങൾക്ക് കഴിയുന്നത് BJP നേതാക്കന്മാരുടെ അടുത്താണ്, BJP നേതാക്കന്മാർ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ അടുത്താണ്. മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ കഴിയില്ല. അദ്ദേഹം മനുഷ്യനുമായി സഹവാസമുള്ള, മനുഷ്യസ്നേഹിയായ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിനെ എന്തും ചെയ്തു കളയാമെന്നും അദ്ദേഹത്തിനോട് എന്തും ചോദിക്കാമെന്നും നിങ്ങൾക്ക് ധാരണയുള്ളതുകൊണ്ടാണ്. ഒരു കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിന് അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ
നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുമായിരുന്നു. അപ്പൊ നിങ്ങളുടെ പ്രശ്നം ഇവിടെ സ്ത്രീകൾക്ക് നീതി നേടിക്കൊടുക്കുക എന്നുള്ളതല്ല. സ്ത്രീകൾക്ക് നീതി നേടിക്കൊടുക്കേണ്ട പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് മുകേഷിനോട്, ഗണേഷിനോട്, മന്ത്രിസഭയുടെ ഭാഗമായ മന്ത്രിമാരോട്, കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായി നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയാത്തത്? മുഖ്യമന്ത്രി പറയുന്നത് കേട്ട വാർത്താസമ്മേളനങ്ങൾ മിണ്ടാതെ തിരിച്ചു പോകുന്നതല്ലാതെ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ചോദ്യം ചോദിക്കാനുള്ള തന്റെ ഇടം ഈ കേരളത്തിലെ ഏത് മാധ്യമപ്രവർത്തകനാണുള്ളത്? ഇനി അഥവാ ആരെങ്കിലും ചോദിച്ചാൽ അന്ന് കണക്കിന് വാങ്ങിച്ചുകൊണ്ട് ഒരക്ഷരം തിരിച്ചു പറയാതെ പോരില്ലേ? ഇവിടെ നമ്മുടെ സുരേഷ് ഗോപിയോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നതെന്ന്. കേരളത്തിലെ സ്ത്രീകൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യം സുരേഷ് ഗോപിയോട് മുകേഷ് രാജിവെച്ചു പോകുമെന്നുള്ളതല്ല. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷത്തിൽ ഈ റിപ്പോർട്ട് ആരെ സംരക്ഷിക്കാനാണ് പൂഴ്ത്തിവെച്ചത് എന്നാണ്. ഇത്തരം സ്ത്രീകൾ, ഇത്രയധികം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനത് ഈ റിപ്പോർട്ടും കൈവച്ചുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടാതിരുന്നതെന്നാണ്. ഇനി പോക്സോ കേസുണ്ടായിരുന്ന പഴയ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ കേസ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്തത്? അതിനുള്ള നിയമപരമായ എന്തെങ്കിലും മാർഗം അല്ലെങ്കിൽ നിയമപരമായി നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹം തന്നെ ഒരു മാധ്യമത്തിന് കൊടുത്ത വളരെ കൃത്യമായി തന്നെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കേസിൽ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ പണ്ടേ സെറ്റിൽ ചെയ്ത കേസാണെന്നാണ്. പോക്സോ കേസടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? കേരളത്തിലെ സിനിമാ രംഗത്ത് മുടിചൂടാമന്നന്മാരായി വാഴ്ന്നുകൊണ്ടിരുന്നത് ഏത് സംഘടനയാണ്, ഏത് സംഘടനയുടെ പ്രതിനിധികളാണ്? തീർച്ചയായും അവരോടല്ലേ ചോദ്യം ചോദിക്കേണ്ടത്? സുരേഷ് ഗോപിയോട് വന്നിട്ട് മുകേഷ് രാജിവെക്കണോ എന്ന് ചോദിക്കുക, ധർമ്മജൻ പോൾഗാട്ടിയെ വിളിച്ചിട്ട് ധർമ്മജനെ ആക്രമിക്കുക. ധർമ്മജൻ പറഞ്ഞ രീതിയോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ധർമ്മജൻ വളരെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ധർമ്മജനെ പോലുള്ളവർക്ക് എന്തു പറയണമെന്നോ പെട്ടെന്ന് വിളിച്ചപ്പോൾ കണക്ട് ചെയ്തപ്പോൾ പക്ഷെ എന്ത് പറയണമെന്നറിയില്ല. ഓരോരുത്തർക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, ഓരോരുത്തർ വളർന്നു വന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോ ധർമ്മജനോട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാനും അത് മനസ്സിലാക്കാനും തിരിച്ചു പറയാനുമുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടല്ലേ ധർമ്മജൻ എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്? ദിലീപ് എന്ന് പറയുന്ന നടനെ, അദ്ദേഹത്തിന് ദിലീപിനോട് ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹം ധർമ്മജൻ ഉണ്ട് എന്ന് ധർമ്മജൻ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ധർമ്മജനെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നത്? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്ന്, സോണിയ മൽഹാർ എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തക വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് അവർക്ക് നേരിട്ട പീഡനങ്ങളെ കുറിച്ച് പറയുമ്പോൾ 24 ഒരു വാർത്ത കണ്ടു, അരുണാണെന്ന് തോന്നുന്നു, അരുൺ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നില്ലേ, അതുകൊണ്ട് നിങ്ങളുടെ മൊഴി എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ഒരു ചോദ്യം. അതായത് ദിലീപിനെതിരെ ആരെങ്കിലും ദിലീപിനെ അനുകൂലിച്ചാൽ അവരൊക്കെ മോശക്കാരും ബാക്കിയെല്ലാവരും. ഞാൻ പറയാം, ഈ സിനിമാ രംഗത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇതിലെല്ലാ ഇപ്പൊ പുറത്തു വരുന്ന എല്ലാ പ്രശ്നങ്ങളും ജെനുവിൻ ആണെന്ന് നമുക്ക് ചിന്തിക്കാനും കഴിയില്ല. അത്തരത്തിലുള്ള ജെനുവിൻ ഒരാളെ കുറിച്ച് 5-6 പേര് പരാതി പറയുമ്പോൾ അത് വിശ്വസിച്ചല്ലേ പറ്റൂ? അതും ഒരേ തരത്തിലുള്ള പരാതികൾ ആ പറയുമ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കാൻ കഴിയുക? വിവിധ സ്ഥലങ്ങളിലുള്ള സ്ത്രീകൾ, വിവിധ സെറ്റുകളിലുള്ള സ്ത്രീകൾ അവർ പറയുമ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക? ഇവിടെ രാജിവെക്കേണ്ടത് മുകേഷാണ്, മുകേഷല്ലേ രാജിവെക്കേണ്ടത്? കാരണം നമുക്കറിയാം, ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ സാധാരണഗതിയിൽ CPM ഇങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. നമുക്കറിയാം PSHIമാരും PK ശശിമാരും എല്ലാം അരങ്ങ് വാഴുകയാണ്. CPM അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നറിയാം. എന്നാൽ മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമോ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉണ്ടായാൽ അവരെ ആക്രമിക്കുക പതിവല്ലേ? സുരേഷ് ഗോപി ഇങ്ങനെ പ്രതികരിച്ചു, ശരിയാണ്. സുരേഷ് ഗോപി പ്രതികരിക്കുന്നതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണേണ്ടത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുരേഷ് ഗോപിയും ഒരു ഇരയല്ലേ? മാധ്യമപ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു ഇരയല്ലേ സുരേഷ് ഗോപി? അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തകരുടെ മൈക്ക് കാണുമ്പോൾ പേടി തോന്നുന്നതിന് അദ്ദേഹത്തെ എന്തെങ്കിലും പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ വഴിമുടക്കി നിന്നവരോട് അദ്ദേഹത്തിനെ മാറി നിൽക്കുമെന്ന് പറയാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുക? വഴിമുടക്കി നിന്ന ഒരാളെ അങ്ങോട്ട് തൊട്ടതിനുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ? അത്തരത്തിലുള്ള ഒരാളോട് വഴിമുടക്കി അദ്ദേഹത്തിന്റെ കാറിന്റെ അടുത്ത് വഴിമുടക്കി നിൽക്കുക, പിണറായി വിജയന്റെ കാറിന്റെ 7 അയലത്തേക്ക്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, 7 അയലത്തേക്ക് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് എത്താൻ പറ്റുമോ? ഞാനും ഇത്തരത്തിൽ കണ്ടിട്ടുള്ള ആളാണ്, മാധ്യമപ്രവർത്തകർ ചിതറി ഓടുന്നത്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ മാത്രം ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നത്? ഇവ മറ്റു ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്, സുരേഷ് ഗോപിക്ക് ആരോടോ പണ്ട് പ്രണയമുണ്ടായിരുന്നു, അവർക്ക് ക്യാൻസർ വന്നത് സുരേഷ് ഗോപി കാരണമാണ് എന്നാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചോ, സുരേഷ് ഗോപി ഇനി അത്തരത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം അനുഭവിച്ചോട്ടെ, അതല്ല എന്റെ പ്രശ്നം. ഞാൻ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നു. മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്സ് പോലും മറന്നുപോകുന്നു. പിണറായി വിജയന്റെ മുന്നിലേക്ക് ചെല്ലാൻ കഴിയാത്തതുകൊണ്ട് ഈ മൈക്കുമായി സുരേഷ് ഗോപിയുടെ തലയിലേക്ക് കയറിയേക്കാമെന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് മാധ്യമപ്രവർത്തകർ മാറിപ്പോകുന്നു. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇമോഷണൽ അയാളാണ്. കഴിഞ്ഞ 27 വർഷമായി അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാത്തൊരാൾ,
അദ്ദേഹം എപ്പോഴാണ് മന്ത്രിയായപ്പോഴാണ് പോയത്. അതുപോലെ തന്നെ ഏതോ ഒരു മെഡിക്കൽ ക്യാമ്പിലും, ആ മെഡിക്കൽ ക്യാമ്പ് കാരണം അദ്ദേഹം ജനോപകാര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പിലും മാത്രമാണ് കഴിഞ്ഞ 27 വർഷത്തിനുള്ളിൽ സുരേഷ് ഗോപി അമ്മയുടെ യോഗത്തിൽ പോയിട്ടുള്ളത്. മാത്രമല്ല ഇടക്കാലത്ത് അദ്ദേഹം സിനിമയിലുണ്ടായിരുന്നില്ല കുറെ കാലം. അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതുകൊണ്ട് മാത്രം, സുരേഷ് ഗോപി മനുഷ്യരോട് സഹകരിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് സുരേഷ് ഗോപി എങ്ങനെ ആക്രമിക്കാൻ കഴിയുക? ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയം ഇന്ന് ഡൽഹിയിലുണ്ട്, എവിടെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, പല മാധ്യമങ്ങളുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ ഡൽഹിയിലുണ്ട്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയി ചോദിക്കാത്തത്? 5 വർഷമായി ഈ ഈ റിപ്പോർട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. എന്താണ് മുഖ്യമന്ത്രി, ഇത്തരം പേർ ആരോപണ വിധേയരാകുന്നു, ഇവർ CPM-കാരല്ലേ പലരും, എന്താണ് നടപടി? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ നിവൃത്തിയില്ലാതെ രാജിവെക്കേണ്ടി വന്നു. രാജിവെപ്പിക്കാതിരിക്കാൻ സജീച്ചെറിയാൻ ആവുന്ന കളിയൊക്കെ കളിച്ചുകൊണ്ടിരുന്നു, പക്ഷെ നിവൃത്തിയില്ലാതെ രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ മുകേഷിനെ അതുപോലെ സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ന് മുകേഷിനെതിരെ FIR അവിടെ കേസ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി FIR ഇടുമോ കേസ് നടത്തുമോന്ന് അറിയില്ല. ഇനി ഇപ്പോ ഒരു കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു. ഈ കമ്മീഷൻ FIR ഇട്ടുകൊണ്ടാണോ അന്വേഷണം നടത്തുക? ഈ കമ്മീഷൻ ഇനി ഈ സ്ത്രീകളെ വിളിച്ചു വരുത്തി വീണ്ടും മൊഴിയെടുക്കാനും വീണ്ടും അവരെ അവഹേളിക്കാനും ശ്രമിക്കാൻ ഉള്ള സാധ്യതകളുള്ളപ്പോ എങ്ങനെയാണ് ഈ സ്ത്രീകൾ ഇവിടെ വന്ന് FIR ഇട്ടുകൊണ്ട് കേസുമായി മുമ്പോട്ട് പോവുക? യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ ആക്രമിക്കുക, അതിലൂടെ BJP എതിരേക്ക് വലിച്ചിടുക, BJP പ്രശ്നങ്ങൾ പുറത്തു തന്നാണ്. BJP ഒരു പ്രശ്നമില്ല, BJP പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ വ്യക്തമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാന അധ്യക്ഷന്റെ പണിയാണ്. അതെന്താ മനസ്സിലാകാത്തത്? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് വിഷയങ്ങളും ബാക്കിയുള്ള വിഷയങ്ങളും സംസാരിക്കേണ്ട ഒരാളാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയത്തിനും, കേരളത്തിലെ എല്ലാ വിഷയങ്ങൾക്കും, സിനിമാ സംബന്ധിയായ എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയേണ്ട ഒരാളല്ല സുരേഷ് ഗോപി. അവിടെ പോയി സുരേഷ് ഗോപി ആക്രമിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് സുരേഷ് ഗോപി അടിച്ചു. ഇപ്പോ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്നറിയോ, ചാനലുകൾ തമ്മിൽ, 3 ചാനലുകൾ തമ്മിൽ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റും അതുപോലെ തന്നെ റിപ്പോർട്ടറും 24 തമ്മിൽ അവരുടെ ഒന്നാം സ്ഥാനം നിലനിർത്താനുള്ള കളികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിൽ എവിടെ നിന്ന് ആരെന്ത് പറഞ്ഞാലും അവരെ വിളിച്ചിരുത്തി ബൈറ്റെടുക്കുക, അവരെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ഇന്ന് ഏഷ്യാനെറ്റാണ് തുടങ്ങി വെച്ചത് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചുവെന്ന്. പിന്നാലെ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുടെ റിലീസ് വന്നു. ഇന്നലെ ധർമ്മജൻ ബോൾഗാട്ടി മോശമായി സംസാരിച്ച ഒരു സ്ത്രീയെ, ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ പറ്റിയൊക്കെ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ഒരു റിലീസ് ഇറക്കിയിട്ടുണ്ട്. ആ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചതിന് ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സംസ്ഥാന സെക്രട്ടറി അതിലെന്താണ് പറയുന്നത്? അതുപോലെ പ്രസ് ക്ലബിലെ പഴയ ഭാരവാഹിയായിരുന്ന രാധാകൃഷ്ണനെതിരെ ഒരു മാധ്യമപ്രവർത്തക ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കുന്നതുണ്ട്. CPM-കാരൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. അതേപോലെ സംഘപരിവാർ അനുകൂലിയോ അനുഭാവിയോ ആയി പോയതുകൊണ്ട് ഞാൻ ഈ CPM-കാരന്റെ എല്ലാ തെറിയും കേൾക്കാൻ ബാധ്യതപ്പെട്ട ആളാണോ? അത് എന്നെ സംബന്ധിച്ച് എനിക്കത് പ്രശ്നമല്ലേ? എന്തുകൊണ്ടാണ് അന്ന് ഇവരാരും ഒന്നും മിണ്ടാതിരുന്നത്? അപ്പോ CPM-കാർക്ക് ഇവിടെ എന്തും ചെയ്യാം, അവർക്ക് പാർട്ടിയുണ്ട്, പാർട്ടി കോടതിയുണ്ടെന്ന് പറഞ്ഞ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുള്ള നാടാണിത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്താണ് നമ്മളോട് പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്, പാർട്ടി അന്വേഷിച്ചോളുമെന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ പാർട്ടി കമ്മിറ്റികൾ സെറ്റിൽ ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഈ കാണാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടുള്ള പാരഗ്രാഫുകൾ മാറ്റി എഴുതപ്പെടുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒരു ചോദ്യമേ ചോദിക്കുന്നു, ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ 5 വർഷം ഈ റിപ്പോർട്ട് തടഞ്ഞു വെച്ചപ്പോൾ കുറഞ്ഞത് 500 സ്ത്രീകളെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കപ്പെട്ടിട്ടില്ലേ? എല്ലാം ലൈംഗിക പീഡനമാവാൻ സാധ്യതയില്ല, എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് 500 സ്ത്രീകൾക്കെങ്കിലും ഈ വിഷയം ഉണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ മുഖ്യമന്ത്രി അഡ്രസ് ചെയ്യാത്തത്? കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ആ വഴിക്ക് ചിന്തിക്കാത്തത്? ആരെ സംരക്ഷിക്കാനാണ് റിപ്പോർട്ട് പൂർത്തിവെച്ചേക്കുന്നത്? ഇനിയും കോടതിയിൽ നിന്ന് പറയണമെങ്കിൽ റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗവും കൊടുക്കണമെങ്കിൽ കേസെടുക്കാൻ പോലും കഴിയില്ല എന്ന അവസ്ഥയിലല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? കേസ് വേണമെങ്കിൽ കോടതി പറഞ്ഞാൽ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആരെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ സർക്കാർ നിൽക്കുന്നത്? ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, സുരേഷ് ഗോപിയാണ് ഇവരുടെ ടാർഗറ്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുരേഷ് ഗോപി വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരിൽ നിന്ന് അകലം പാലിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ പണിയെടുത്തു പോകണം. അല്ലാതെ ഈ മാധ്യമപ്രവർത്തകർ കൊണ്ടുവെക്കുന്ന മൈക്കിനനുസരിച്ച് സംസാരിക്കാൻ നിന്നാൽ അദ്ദേഹത്തിനെ വലിയ വലിയ കുഴിയിലേക്ക് കൊണ്ട ചാടിക്കാനുള്ള സാധ്യതകൾ നോക്കിക്കൊണ്ടാണ് ഈ ഇടതുപക്ഷ മാധ്യമപ്രവർത്തകർ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ മാധ്യമപ്രവർത്തകരും തന്നെ പറയേണ്ടി വരും. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും മേധാവികൾ 90% ഇടതുപക്ഷക്കാരാണ്. അവരാണ് ഇത്തരത്തിലുള്ള പല അജണ്ടകളും സെറ്റ് ചെയ്യുന്നത്. ഞാനിരുന്നൊരു മാധ്യമ സ്ഥാപനത്തിലുണ്ടായ ഒരു പ്രശ്നം കൂടി ഞാൻ പറയാം. ഒരിക്കൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൽ ശോഭാ സുരേന്ദ്രൻ വളരെ കൊളോക്കിയലായ ഒരു പബ്ലിക് സ്പീച്ചിൽ ജയരാജനോട് ചോദിക്കുന്നു, ജയരാജ തെക്കോട്ടെടുക്കാറായില്ലേ, നിങ്ങൾക്കിനിയും മര്യാദയ്ക്കിരുന്നു കൂടെയെന്ന്.
ഞാൻ ടൈപ്പ് ചെയ്തോണ്ടിരിക്കും, ഞാൻ ഡെസ്കിലാണെന്ന്. ഉടനെ അവിടെ നിന്നൊരു സീനിയർ ജേർണലിസ്റ്റ് സി പി എം കാരൻ ഓടി വരുന്നു. ഓടി വന്ന് എന്നോട് പറയുന്നു, ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തു, ശോഭാ സുരേന്ദ്രൻ ജയരാജന് ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു, അവിടെ എവിടെയാണ് ഭീഷണി? അതൊരു ചോദ്യമല്ലേ? റെക്കോർഡ് എടുക്കാറായില്ലേ? ഇനി നിങ്ങൾക്ക് മിണ്ടാതിരുന്നു കൂടെ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നു കൂടെ? ഇത്തരത്തിലാണ് മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള അജണ്ട സെറ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾക്കിടയിൽ നിന്ന് കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് കൃത്യമായി സുരേഷ് ഗോപി തന്റെ നിലപാടുമായി മുന്നോട്ട് പോകണം. വഴിയിൽ എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയല്ല സുരേഷ് ഗോപി എന്ന് സുരേഷ് ഗോപി അവരെ പറഞ്ഞു മനസ്സിലാക്കണം. തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി പദത്തിലെ അദ്ദേഹത്തിന്റെ ആ ഒരു പദവി അദ്ദേഹം കേന്ദ്രമന്ത്രി പദത്തിൽ അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ ഒരു തീണ്ടാപ്പാളകലം നിർത്തണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ജനാധിപത്യം എന്നാൽ ഒരാളെ മാത്രം ആക്രമിക്കുക എന്നല്ല, സ്ഥിരമായി ആക്രമണത്തിനിരയാകുന്ന ഒരാൾ, അദ്ദേഹത്തെ അദ്ദേഹം എന്ത് പറഞ്ഞാലും, മിണ്ടിയാൽ കുറ്റം, സംസാരിച്ചാൽ കുറ്റം, അദ്ദേഹം പള്ളിയിൽ പോയാൽ കുറ്റം, അദ്ദേഹം കഞ്ഞി കുടിച്ചാൽ കുറ്റം, എന്ത് പറഞ്ഞാലും കുറ്റമാണ്, അദ്ദേഹം അനങ്ങിപ്പോയാൽ കുറ്റമാണ്. എന്താണ് കാരണം? അദ്ദേഹം ബി ജെ പി അനുഭാവിയായിപ്പോയി, ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിപ്പോയി, ബി ജെ പിക്ക് ഒരു വിജയം സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് വന്നു. അതല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റം? മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റത്തിൽ, ക്രൈമിൽ അദ്ദേഹം ഇതുവരെ പ്രതിയായിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിൽ കേരളീയ പൊതുസമൂഹത്തിൽ ആർ എസ് എസ് ബി ജെ പി അനുകൂലികളെ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ സുരേന്ദ്രനെ കുറെ കാലം ഒരു ആക്ഷേപം ആക്ഷേപിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. കുമ്മനത്തെ, ഒന്നിനും പോകാത്ത കുമ്മനത്തെ വരെ ഒരു പേരിട്ട് വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്ന സ്ഥിതിയിലേക്ക് പോയില്ലേ? സംഘപരിവാർ നേതാക്കളെ ഒന്നുകിൽ ആക്ഷേപത്തിൽ പെടുത്തുക, അല്ലെങ്കിൽ ട്രോളുകളാക്കി മാറ്റുക, അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്ന സ്ഥിരം ഇവരുടെ അജണ്ടയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം, സർക്കാർ ചെയ്ത കുറ്റത്തിന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത കുറ്റത്തിന്, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചെയ്ത കുറ്റത്തിന്, സജി ചെറിയാൻ ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ എന്താ പറഞ്ഞത്? ഞാനത് വായിച്ചിട്ട് പോലുമില്ല എന്ന്. വായിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് ഈ റിപ്പോർട്ട് ഇത്രയധികം ദിവസം അവിടെ മന്ത്രിക്ക് കാണാനാണ്, മന്ത്രിസഭയിലേക്ക് നിയമസഭാ സമ്മേളനത്തിന് ചോദ്യം ചോദിക്കാനാണ്, മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് മേശപ്പുറത്ത് വെച്ചത്? സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത്? ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ട് പോലുമില്ല, അതെന്താ മോശം കാര്യമാണോ ആ റിപ്പോർട്ട് വായിക്കുന്നത്? ഒന്ന്, 1,06,00,000 രൂപ മുടക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി, സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റി, പ്രത്യേകിച്ച് ഒരു ജസ്റ്റിസിന്റെ അധ്യക്ഷനുണ്ടായ കമ്മിറ്റി. ആ ജസ്റ്റിസ് വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് വിവരങ്ങൾ നൽകുമ്പോൾ ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ട് പോലുമില്ല, ഞാനത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള മറുപടിയാണ്? അതിനെതിരെ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതികരിച്ചോ? അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. സുരേഷ് ഗോപിയെയും ബി ജെ പിയും ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കയറ്റണം. ഇപ്പോഴത്തെ ആവശ്യം അതാണ്. കുറച്ചുപേർക്ക് മോഹൻലാലിനെ തൂക്കിക്കൊല്ലണം, കുറച്ചു പേർക്ക് ദിലീപിനെ തൂക്കിക്കൊല്ലണം. ഇതിൽ ടാം റേറ്റിംഗിൽ ആർക്കാണ്? ഈ മോഹൻലാലിനാണോ, മമ്മൂട്ടിക്കാണോ, സുരേഷ് ഗോപിക്കാണോ, ആർക്കാണ് ഈ കൂടുതൽ കാഴ്ചക്കാരുള്ളതെന്നതനുസരിച്ചാണ് പലപ്പോഴും ഇത്തരത്തിൽ ഇവരെ ആരെയാ തൂക്കിക്കൊല്ലേണ്ടതെന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുന്നത്. അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ടതാണ്, കൃത്യമായ മറുപടി. എന്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും നിരവധി സ്ത്രീകളെ ലൈംഗിക പ്രശ്നങ്ങളിലേക്കും അതുപോലെ അവരെ ആക്രമിക്കാൻ വേണ്ടിയുള്ള സിനിമാക്കാരുടെ ശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രി ഒരക്ഷരം ഉരിയാടാതെ കുത്തിയിരുന്നത് എന്തിനാണെന്ന്, ആ ഫയലിന്റെ മുന്നിൽ കുത്തിയിരുന്നത് എന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മറ്റൊരു മാധ്യമപ്രവർത്തകരും ചോദിക്കാനിടയില്ല, കാരണം മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതും പല സ്ഥലങ്ങളിൽ നിന്ന് നേടിയെടുക്കാനുണ്ട്. അതുകൊണ്ട് ആരും ചോദിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട് ചോദിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ പൊതുസമൂഹം ഈ സുരേഷ് ഗോപി വിവാദം, ബി ജെ പി വിവാദം എന്നൊക്കെ പറഞ്ഞ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു, അത് ഒന്നുമായിട്ടില്ല. അതുപോലെ തന്നെ പല സി പി എമ്മിലെ തിരുത്തൽ രേഖയുമായി ബന്ധപ്പെട്ടും കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അതിനിടയിലാണ് ഈ അശനിവാദം പോലെ വന്നുപെട്ട ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങൾ സി പി എമ്മിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായും ഈ സ്ത്രീ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി വേറെ ഏതെങ്കിലും വിഷയങ്ങളിലേക്ക്, ബി ജെ പിയിലേക്കും സുരേഷ് ഗോപിയിലേക്കും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനുള്ള ശ്രമങ്ങൾ ഈ മാധ്യമപ്രവർത്തകർ നടത്തുന്നത്. ഇതിൽ യാതൊരു ആത്മാർത്ഥതയും, ഒരു പൈസയുടെ പോലും ആത്മാർത്ഥത ഒരു മാധ്യമങ്ങൾക്കുമില്ല. എല്ലാവരും പലതരത്തിലുള്ള അവസർപ്പകഥകൾ മെനഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള അവസർപ്പകഥകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും 4 കാശുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിനപ്പുറത്തേക്കല്ലെങ്കിൽ ടാം റേറ്റിംഗിൽ, ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിൽ കാശുണ്ടാക്കാനും അല്ല മറ്റുള്ള മാധ്യമങ്ങളാണെങ്കിൽ ടാം റേറ്റിംഗിൽ മുന്നിൽ വരാനുമുള്ള ഒരു കളി മാത്രമാണ് നടത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഈ സ്ത്രീകളോടോ സിനിമാ രംഗത്തെ സ്ത്രീകളോടോ കേരളത്തിലെ പൊതുസമൂഹത്തോടോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കേണ്ട നിലപാട് ഇതായിരുന്നില്ല. മുഖ്യമന്ത്രിയെ നിന്നിടത്തുനിന്ന് മറുപടി പറയിപ്പിക്കണം, സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ നിന്നിടത്തുനിന്ന് മറുപടി പറയിക്കണം.
അതാണ് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. മുഖ്യമന്ത്രിയോടും സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും അതുപോലെ തന്നെ ഈ ആരോപണ വിധേയരായ രഞ്ജിത്തിനോടും ഒക്കെയുള്ള ഇവരുടെ ചോദ്യങ്ങൾ, ഇവരുടെ അച്ചടക്കം, മാധ്യമപ്രവർത്തകരുടെ അച്ചടക്കം എവിടെ നിൽക്കുന്നു എന്നുള്ളതും, സുരേഷ് ഗോപിയോടുള്ള ചോദ്യവും, സുരേഷ് ഗോപിയുടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ആദ്യം അവിടെ നിന്ന് സുരേഷ് ഗോപി മറുപടി പറഞ്ഞ് തിരിച്ചുപോയ ആളാണ്. അതിനുശേഷം രണ്ടാമത് തിരുവനന്തപുരത്ത് സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതെന്താണ്? പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടുണ്ടായിരിക്കാം, അത് ശരിയല്ലേ? എല്ലാ വ്യക്തിക്കും വ്യക്തിപരമായ നിലപാടില്ലേ? അദ്ദേഹം അതിന് ആരെയും രാജിവെക്കണമെന്നോ രാജിവെക്കണ്ടെന്നോ പറഞ്ഞില്ല. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലിരിക്കുന്ന ഒരാൾ പറയേണ്ട മറുപടിയല്ലേ അദ്ദേഹം പറഞ്ഞത്? പിന്നെയും അദ്ദേഹത്തെ എന്തിനാണ് ആക്രമിക്കാൻ രണ്ടാമത് വീണ്ടും മൈക്കും കൊണ്ട് പോയതാണ്? ആദ്യത്തെ പ്രാവശ്യമല്ലത്, രണ്ടാമത് കാത്തുനിന്ന് വീണ്ടും മൈക്കുമായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തെ പ്രകോപിതനാക്കി അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ വലിയ അപകടങ്ങളിൽ കൊണ്ട് ഈ മാധ്യമപ്രവർത്തകർ ചാടിക്കും. അതിനുള്ള കൊട്ടേഷൻ മാധ്യമപ്രവർത്തകർ എടുത്തിരിക്കുന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഞാൻ മാധ്യമപ്രവർത്തകർക്കെതിരെ പറഞ്ഞതുകൊണ്ട് ഇനിയും അടുത്ത എന്തൊക്കെ ആക്രമണങ്ങളാണ് എനിക്ക് പുറകെ വരുന്നതെന്ന് അറിയില്ല. എന്തായാലും അത് കുഴപ്പമില്ല, ഞാൻ പറയുന്ന കാര്യത്തിലെല്ലാം ശരിയുണ്ട് എന്ന വ്യക്തതയും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്.